എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു നിർണായക ദിനമാണ്. ഒരു നിർണായക ചുവടുവയ്പ്പിന് സമീപത്താണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചത്, അല്ലെങ്കിൽ പാർലമെന്റിൽ സാക്ഷ്യം വഹിച്ചത് ഒരു സുപ്രധാന ബില്ലിനായിരുന്നു. തീർച്ചയായും സ്മൃതി ഇറാനി വളരെ ശക്തമായി തന്നെയാണ് ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചതും അത് മനസ്സിലാക്കി കൊടുത്തതും. നിങ്ങൾ ഏവരും കണ്ടു കാണും ആ ബില്ലിനെ കുറിച്ചിട്ട്. അത് പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിനെക്കുറിച്ച് വലിയ ചർച്ചകളാണ് ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ബില്ലിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് വെറുമൊരു ചർച്ചയല്ല, ജനങ്ങളുടെ പ്രതികരണം കൂടെയാണ് ഇതിലൂടെ നമ്മൾ ആ വിഷയത്തിൽ ആരായുന്നത്. സനുജ, ആ ബില്ലിനെ കുറിച്ചൊന്ന് പറയൂ. തീർച്ചയായും 18 വയസ്സിൽ നിന്ന് പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 മാറ്റിയിരിക്കുകയാണ്. ചരിത്രപരമായിട്ടുള്ള ഒരു ബില്ല് തന്നെയാണ്. എന്നാൽ ഈ ബില്ലിനെ എതിർത്ത് കുറച്ചു പേരെങ്കിലും നമ്മുടെ പാർലമെന്റിൽ എഴുത്തു നിന്ന് ബില്ലിനെയൊക്കെ കീറുന്ന ഒരു അത് സ്വാഭാവികമാണല്ലോ. എന്ത് കാര്യം വന്നാലും, എന്തൊരു ബില്ല് അവതരിപ്പിച്ചാലും അതിനെ എതിർക്കുക അല്ലെങ്കിൽ അതിനെ നിഷ്കരുണം തള്ളിക്കളയുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിലെ പ്രതിപക്ഷം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മനുഷ്യ പറഞ്ഞത് ശരിയാണ്, എന്ത് കാര്യം വന്നാലും അതിനെ എതിർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ഒരു രീതി. അതിപ്പോ നല്ല കാര്യമാണെങ്കിലും, നല്ല വികസനപരമായി ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അവരതിനെ എതിർക്കും. എങ്കിൽ നമുക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ബില്ല്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം മോദി സർക്കാർ കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അത് പാർലമെന്റിൽ അവതരിപ്പിച്ചത്? അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അതറിയാതെ നാം ഒരിക്കലും ഈ ഒരു വിഷയത്തെ നമ്മൾ വിമർശിക്കരുത്. തീർച്ചയായും നമുക്ക് അതൊന്ന് നോക്കാം. രാജ്യത്ത് വിവാഹത്തിനുള്ള പ്രായം പുരുഷൻ എന്ന പോലെ സ്ത്രീക്കും 21 എന്നതാണ് ഈ ഭേദഗതിയിൽ പ്രധാനമായിട്ട് പറയുന്നത്. എന്നാൽ 18 തികഞ്ഞാൽ വ്യക്തി മേജർ അതുവരെ മൈനർ എന്ന ഇന്ത്യൻ മെജോറിറ്റി നിയമത്തിൽ ഉൾപ്പെട്ട വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല. അതായത് കുട്ടിക്ക് 21 തികയുന്നത് വരെ ഇനി കുട്ടി ചൈൽഡ് ആയിരിക്കും. ആ ഒരു സുപ്രധാനമായ ഒരു മാറ്റമാണപ്പോ നമ്മുടെ എഴുത്തുകുത്തുകളിൽ വരെ അത് എന്ത് ചെയ്യാണ്, മാറ്റം വരികയാണ്. ബാലവിവാഹ നിരോധന നിയമത്തിൽ ചൈൽഡ് എന്നതിനുള്ള നിർവചനമാണ് മാറുന്നത്. നിലവിലെ നിർവചനം അനുസരിച്ച് 21 തികയാത്ത പുരുഷനും 18 തികയാത്ത സ്ത്രീയും ഇനി മുതൽ ചൈൽഡ് ആയിരിക്കും. ഇതിനു പകരമായി പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും 21 വരെ ചൈൽഡ് എന്നാവും നിർവചനം. ഓ സനുജ, എന്തൊരു മാറ്റമാണല്ലേ. അത് ആ ഒരു ബില്ലിലൂടെ ഒരു രാജ്യത്തിന്റെ തന്നെ ഒരു ഒരു വൻ മുന്നേറ്റമാണ്, നമ്മുടെ സമൂഹത്തിന് തന്നെ പൊതുവായിട്ടുള്ള മാറ്റം. ഇനി മറ്റ് മാറ്റങ്ങൾ ഇങ്ങനെയാണ്. വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 21 ഏകീകരിക്കുന്നതിനൊപ്പം ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് നിയമത്തിലും, അതായത് 1956 കൊണ്ടുവന്ന ആ ഒരു വലിയ ഭേദഗതിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. സ്വാഭാവിക രക്ഷാകർത്തൃത്വം സംബന്ധിച്ച വ്യവസ്ഥയിലാണിത്. മൈനർ പെൺകുട്ടി വിവാഹിതയായാൽ രക്ഷാകർത്തൃത്വ അവകാശം ഭർത്താവിനെന്ന വ്യവസ്ഥ ഒഴിവാക്കും. ആൺകുട്ടിയുടെയും അവിവാഹിതയായ പെൺകുട്ടിയുടെയും രക്ഷാകർത്തൃത്വം പിതാവിനും അതിനുശേഷം മാതാവിനും എന്ന വ്യവസ്ഥയിലെ അവിവാഹിത എന്ന വാക്കും ഇതോടൊപ്പം ഒഴിവാക്കും. നിയമപ്രകാരമുള്ള വിവാഹബന്ധത്തിലൂടെ അല്ലാതെയുള്ള ആൺകുട്ടിയുടെയും വിവാഹബന്ധത്തിലൂടെ അല്ലാതെയുള്ള അവിവാഹിതയായ പെൺകുട്ടിയുടെയും രക്ഷാകർത്തൃത്വം മാതാവിനും അതിനുശേഷം പിതാവിനും എന്ന വ്യവസ്ഥയിലെയും അവിവാഹിത എന്ന വാക്കും ഇതോടൊപ്പം ഒഴിവാക്കും. ഇത്തരത്തിലുള്ള നിർണായക മാറ്റങ്ങളാണ് ഇതിനെ നാം കാണുന്നത്. അതേസമയം സ്ത്രീക്ക് 15 എന്നതാണ് ഇസ്ലാമിക നിയമത്തിന്റെ ആധികാരിക വ്യാഖ്യാന ഗ്രന്ഥമായ പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനാണ് തിരുത്തക്കുറിക്കൽ നടക്കാൻ പോകുന്നത്. തീർത്തും വലിയൊരു മാറ്റമാണ്. മതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് പോലും പെൺകുട്ടികളെ വളർച്ചയിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിയമം പറഞ്ഞോളൂ. അതേസമയം സനുജ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രയാഗ് രാജില് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ മഹിളാ റാലിയിൽ വെച്ചിട്ടൊരു പ്രസംഗം, അദ്ദേഹം ഒരു വലിയൊരു പ്രസംഗം നടത്തി. തീർച്ചയായിട്ടും ആ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ, ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്രയധികം പദ്ധതികൾ സ്ത്രീകൾക്കായി നടപ്പിലാക്കുന്നത്. എടുത്തു പറയേണ്ടതാണ്. നമ്മൾ മറ്റൊരു സർക്കാരിനും ഇത്രയധികം നേട്ടങ്ങൾ എനിക്ക് തോന്നുന്നു എടുത്തു പറയാൻ കാണത്തില്ല. അത്രയും പുരോഗമനപരമായി, അല്ലെങ്കിൽ വികസനപരമായി രാജ്യത്തെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി പദ്ധതികളാണ് മോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോ ഈ വിവാഹപ്രായ ഏകീകരണത്തിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, നമ്മുടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ പെൺമക്കളുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ്, അവരുടെ ഉയർച്ച മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു ലക്ഷ്യം, അല്ലെങ്കിൽ ഇങ്ങനൊരു തീരുമാനം അവർ നടപ്പിലാക്കാൻ പോകുന്നത്. എന്തായാലും അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ ഏതാനും ചില ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, രാജ്യത്തെ പെൺമക്കളുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്ത്രീകളുടെ വിവാഹപ്രായം
ഉയർത്തുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹത്തിന് മുൻപ് വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്നും സ്വന്തം കാലിൽ നിൽക്കാനും പെൺകുട്ടികളെ പ്രാപ്തയാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും വളരെ നമുക്ക് വ്യക്തമാണ് ഇത്തരമൊരു നിയമം വരുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ നാം മനസ്സിലാക്കിയ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് കൂടുതൽ പേരും ഈ ബില്ലിനെ അനുകൂലിക്കുന്നത്. അതുപോലെ തന്നെ സനുജ, നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് ഓരോ സ്ത്രീകളും മികച്ച ഭാവി ആഗ്രഹിച്ചാണ് ജീവിക്കുന്നത്, അല്ലേ സനുജ? തീർച്ചയായും അവർ ഒരുപാട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഉയർച്ചയ്ക്ക് വിവാഹം ഒരു തടസ്സമാകരുത്. അതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ് മോദി സർക്കാരിന്റെ, അല്ലെങ്കിൽ ഏറ്റവും വലിയ വളരെയധികം ചിന്തിച്ചുള്ള ഒരു ഒരു ബില്ലാണ് ഇതെന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് ഈ ഒരു വിവാഹപ്രായം, പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നത്. ആരെയാണ്, അതുപോലെ തന്നെ ഈ പദ്ധതി ഒരുപാട് പേരെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായും തീർച്ചയായും അത് നമ്മൾ കാണാതിരിക്കരുത്. ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവരെല്ലാം ഈ വേദനയുള്ളവരാണ്. അതെ, അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി നിരവധി പദ്ധതികളാണ് രാജ്യത്ത് ഇതുവരെ നടപ്പാക്കിയത്. രാജ്യത്തുടനീളമുള്ള സൈനിക് സ്കൂളുകളിൽ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ബി ജെ പി സർക്കാരാണ്. ഏറ്റവും നിർണായകമായ ഒരു നീക്കം. അതുപോലെ തന്നെ മുത്തലാഖ് നിരോധന നിയമം നടപ്പിലാക്കിയതും പിന്നെ ഇതുപോലെ ഇപ്പൊ വിവാഹപ്രായം ഉയർത്തുന്നതും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെ വിവാഹപ്രായം ഉയർത്തുന്നതല്ല, മതത്തിന്റെ ഒരു കെട്ടുപാടുകളിൽ നിന്ന് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരിക. ഒന്നിന്റെ പേരിലും സ്ത്രീകൾ തഴയാൻ പാടില്ല. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഈ മുത്തലാഖ് നിരോധനവും അതുപോലെ തന്നെ ഇപ്പൊ കൊണ്ടുവന്ന ഈ വിവാഹപ്രായത്തിന്റെ ഈ ഒരു ബില്ലും. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചർച്ചയെക്കാളേറെ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് തീർച്ചയായും ജനങ്ങളാണ്. ജനങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ തത്വമയോട് പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ അനുകൂലിക്കുന്നു. ബിക്കോസ് ഇപ്പം നമുക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ചില കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരു 18 കഴിയുമ്പോഴേക്കും മാരേജിലോട്ട് പോകുന്ന, അവരുടെ ഡിസിഷൻ അവരുടെ താല്പര്യം പോലും ചോദിക്കാതെ അവരുടെ ഒരു കരിയർ സെറ്റ് ആവുന്നതിന് മുന്നേ വിവാഹത്തിലോട്ട് പോകുന്നൊരു ഇതുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ലതാണ്. കാരണം അവർക്ക് ഒരു 3 കൊല്ലം കൂടെ ടൈം കിട്ടുവാണ് അവരുടെ ഫ്യൂച്ചർ ഒന്ന് സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല അഭിപ്രായം. കുറച്ച് ഏജ് ആകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മെച്യൂരിറ്റി ഉണ്ടാകും. ഏജിലല്ല മെച്യൂരിറ്റി ഇരിക്കുന്നത് ഉണ്ടെങ്കിലും 21 പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആകും പോലെ തോന്നിയിട്ടുണ്ട്. 18 പറയുന്നത് പലരും പറയാറുണ്ട്, 18 വയസ്സിൽ വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ 21, 22 അപ്പോൾ ഇനി ജ്യോത്സ്യന്മാർക്ക് അതൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ വെറും നമ്മളുണ്ടാക്കുന്ന കുറേ റൂൾസ് റെഗുലേഷൻസാണ്. അപ്പം എപ്പോഴാണോ പെൺകുട്ടികൾ റെഡി ആവുന്നത്, അത് 21 എപ്പോഴാണോ ഇപ്പം എനിക്ക് എപ്പോഴാണോ ഞാൻ എനിക്ക് കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയായെന്ന് തോന്നുന്നത് അപ്പോഴാണ് എൻ്റെ വിവാഹപ്രായം. അതപ്പോൾ 18 അല്ല 21 എപ്പോഴായാലും അത് അവരുടെ ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പം ഈ ഒരു മാറ്റം അംഗീകരിക്കുന്നു, വളരെ നല്ലൊരു തീരുമാനമായിട്ട്. വളരെ നല്ലൊരു തീരുമാനമാണ്. ബിക്കോസ് ഇപ്പം നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ വിവാഹം എന്ന് പറയുന്നത് പലർക്കും അവരുടെ കയ്യിലുള്ളൊരു കാര്യമല്ല. 18 കഴിയുമ്പം തന്നെ അമ്മമാർ പറഞ്ഞു കൊടുക്കും ഇപ്പം തന്നെ കെട്ടണം, അല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ പറയും ഇപ്പം കെട്ടിയില്ലെങ്കിൽ ഇനി ഒരു 10 കഴിഞ്ഞേ ഉള്ളൂ കെട്ട്. സോ പലപ്പോഴും അവരുടെ കയ്യിലുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഗവൺമെൻറ് എടുത്തത് വളരെ നല്ലൊരു ഡിസിഷനാണ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് തന്നെയാണ്. അത് പൊളിറ്റിക്കൽ ഗെയിംസിന് വേണ്ടിയിട്ട് അതിനെ മാറ്റി മറിക്കരുത്. ബിക്കോസ് ഒരു സ്ത്രീകളുടെ നല്ല ഒരു വലിയൊരു ജനതയുടെ തന്നെ ഒരു റൈറ്റ്സിൻ്റെ ഇഷ്യൂ ആണ്, അത് നടത്തണം. സി, നിർബന്ധിത വിദ്യാഭ്യാസം എന്ന് പറയുമ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദാറ്റ് ചൈൽഡ് വോൺസ് ടു സ്റ്റഡി. ഇപ്പം നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു നിർബന്ധിത വിദ്യാഭ്യാസമാണെങ്കിൽ വെറും പ്രഹസനമാണ്. 12 വരെ അവർ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പം സി, ഇപ്പം ആരോ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിയുമ്പോഴാണ് നമ്മളുടെ ഇഷ്ടമുള്ളത്, നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താണ് നമ്മൾ തിരിച്ചറിയുന്നത്. സോ 24 ആ നിർബന്ധിത വിദ്യാഭ്യാസം പോലത്തെ ഒരു ടോർച്ചർ ആർക്കും കൊടുക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. അണ്ടർസ്റ്റാൻഡ് ദ ടാലൻസ്. അവർ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 തന്നെ അണ്ടർസ്റ്റാൻഡ് ദ ടാലൻസ് ആൻഡ് അവർക്ക് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ കല്യാണം എന്നുള്ളത് ഒരു ചോയ്സിനേക്കാളും ഒരു അടിച്ചേൽപ്പിക്കലായിട്ടാണ് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീകൾക്ക് പൊതുവേ സോഷ്യൽ എക്കണോമിക് ക്യാപിറ്റലൊക്കെ വളരെ കുറവാണല്ലോ. അപ്പോൾ അവർക്കൊരു ചോയ്സും ഡിസിഷനും എടുക്കേണ്ട, പിന്നെ അവർ എക്കണോമിക് ഇൻഡിപെൻഡൻസും വരേണ്ട ഒരു പ്രായമാണ് 21. അപ്പോൾ മിനിമം ഏജ് 21 ആക്കണതിൽ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും, ഏറെ പേരും ഇതിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. അതെ, വിദ്യാസമ്പന്നരായ ആളുകളെല്ലാം ഇതിനെ അനുകൂലിക്കും. അതെ സരുജ, ഈ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഈ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞു, ഇനി പാസ്സാകുന്നതിന് മുമ്പ് തന്നെ അത് വിജയിച്ചു എന്നുള്ളത്. യുവാക്കളുടെ അല്ലെങ്കിൽ യുവതികളുടെ ഇടയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നല്ല പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് തീർച്ചയായും ഒരു പക്വത വന്ന ശേഷം മാത്രമേ വിവാഹ ജീവിതം എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് കടക്കാൻ പാടുള്ളൂ, എങ്കിൽ മാത്രമേ നല്ല
നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. സനുജ, അതേപോലെ തന്നെ ഈ ഒരു ചർച്ചയ്ക്ക് മുൻപ് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന മറ്റൊരു വിഷയമായിരുന്നു ബാലുശ്ശേരിയിലെ, കോഴിക്കോട് ബാലുശ്ശേരിയിലെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നൊരു. തീർച്ചയായും അത് കേൾക്കുമ്പോൾ ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത് ഇതൊക്കെ ചർച്ചയാവേണ്ട കാലം കഴിഞ്ഞു പോയതാണ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പൊക്കിക്കൊണ്ട് വരികയാണ്. അതിൽ നമ്മൾ വലിയ അതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഒന്നുമില്ല. തീർത്തും ലജ്ജാമഹമായ ഒരു കാര്യം തന്നെയാണ്. പാന്റിന്റെ പേരിൽ വിപ്ലവം, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റെന്തെല്ലാം വിഷയങ്ങളാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്, അതെല്ലാം കളഞ്ഞിട്ട് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന ഒരു വിഷയത്തിന്റെ പേരിൽ കടിച്ചു തൂങ്ങുകയാണ് ചിലരെങ്കിലും. ആ ചിലരൊക്കെ ആരാണെന്നുള്ളത് നമ്മള് എല്ലാവരും. ബാലുശ്ശേരി എന്ന് പറയുന്ന ഈ ഒരു സ്കൂളിൽ ഇത്തരം ഒരു സംഭവം കൊണ്ടുവരുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ അവിടുത്തെ പ്രധാന അധ്യാപകനെ വരെ തടയുന്ന, അത് മറ്റാരുമല്ല അതിനെ എതിർക്കുന്നത്, MSF ആണ് തീർത്തും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ ഇത് നമ്മുടെ കേരളത്തിന്റെ ആദ്യമായിട്ടല്ല ഒരിക്കലും സംഭവം നടപ്പിലാക്കുന്നത്. ഇപ്പൊ മാനേജ്മെന്റ് സ്കൂളുകളിലും ഒക്കെ വന്നിട്ടുണ്ട്, അത് മുൻപേ വന്നൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഈ ട്രെൻഡിങ് ഈ ഒരു സമയത്ത് അത് എന്തുകൊണ്ടോ ഇപ്പോൾ കൂടുതലും നഗരങ്ങളിലെ സ്കൂളുകളിലായിരുന്നു ആ പാന്റ് യൂണിഫോം പാന്റ് അല്ലെ, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ, അല്ലെങ്കിൽ നഗരത്തിലെ സ്കൂളുകളിലെ കുട്ടികൾ മാത്രമേ ഇത്തരത്തിൽ പാന്റ് ധരിച്ച് നടക്കാവൂ എന്നുള്ള ഒരു ട്രെൻഡിനാണ് മാറ്റം വന്നിരിക്കുന്നത്. ഗ്രാമമേഖലയിലേക്ക് ഇത് എത്തുന്നതോടുകൂടി ഗ്രാമത്തിലും മൊത്തത്തിലൊരു ഔട്ട്ലുക്കിലൊരു മാറ്റം വരികയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായും സനുജ, ഒരു ഇപ്പോ കുട്ടികൾക്ക് നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് പാന്റ് ഇടാൻ ആഗ്രഹമുണ്ട്, കാരണം നമ്മുടെ കംഫർട്ടബിൾ ആണ്, കാരണം നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഓരോരുത്തരും എന്ത് വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ ധരിക്കണ്ട എന്നുള്ളത് അവരവരാണ് തീരുമാനിക്കുന്നത്. അതിന്റെ പേരിൽ ഒരു വിപ്ലവം അല്ലെങ്കിൽ പ്രതിഷേധം എന്നുള്ളതിനോട് തീർത്തും നമ്മള് യോജിക്കാതിരിക്കുന്നതാവും ഏറെ നല്ലൊരു കാര്യം. ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ തന്നെ അതിന് അത് പ്രതികരിച്ചു കൊണ്ടുവന്ന ഞങ്ങൾ അവർക്കത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളും മാതാപിതാക്കളും ഇതിനെ അനുകൂലിക്കുന്നുണ്ട്, മാനേജ്മെന്റും ഉൾപ്പെടെ. എന്നിട്ടും അതിനെതിരെ പ്രതിഷേധിക്കുകയാണ് MSFലെ ഒരു ഭാഗം ആളുകൾ. അപ്പം അത് എന്ന് പറയുന്നത് ഒരു പ്രതിഷേധമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. തീർത്തും വിദ്യാഭ്യാസം ഇല്ലായ്മയുടെ ഒരു എന്താണ് ഒരു വിഷയമായിട്ട് നമുക്കത് അവിടെ കാണാൻ സാധിക്കുള്ളൂ. എല്ലാ മതത്തിന്റെ കെട്ടുപാടുകളിൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോ നമ്മുടെ രാജ്യം ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിന്റെ അതിർത്തി കാക്കുന്ന സൈനികരിൽ വനിതകളാണ് ഇപ്പോൾ ഉള്ളത്. അവിടം വരെ നമ്മുടെ മുന്നേറ്റം, അത് സ്ത്രീ ശാക്തീകരണം എത്തിക്കഴിഞ്ഞ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിൽ ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു മറ്റൊരു കാര്യം ഓർമ്മ. നമ്മുടെ ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചു അല്ലെ, സ്നേഹാക്കുകൾ കൊണ്ട് ശരങ്ങൾ തീർത്തത് സ്നേഹ ദുബെ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരിയാണ്. അത് തീർത്തും അഭിമാനകരമായ സ്നേഹ ദുബെ മാത്രമല്ല, കുറച്ചധികം സ്ത്രീ വനിതകൾ അവിടെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു. നമ്മുടെ അഭിമാനം, ഭാരതത്തിന്റെ അഭിമാനം ഏറെ ഉയർത്തുന്ന ഓരോ കാര്യങ്ങളാണ് ഇവയെല്ലാം. അതന്നെ ഇപ്പോൾ റിപ്പബ്ലിക് പരേഡിൽ, റാലിയിലായാലും, അതുപോലെ സ്വാതന്ത്ര്യദിന സമര റാലിയിലായാലും, അതുപോലെ ഏത് മേഖല നോക്കിയാലും, ഇപ്പം വ്യോമസേനയിലായാലും നാവികസേനയിലായാലും ഇന്ത്യൻ ആർമി എല്ലാ മേഖലയിലും ഇപ്പോൾ സ്ത്രീകളാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു മുന്നേറ്റത്തിന് തടയിടാനാണ് ഒരു പക്ഷേ ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ശ്രമിക്കുന്നത്. നമ്മൾ എപ്പോഴും പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണ്, വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മാറ്റത്തെ അനുകൂലിക്കാൻ സാധിക്കൂ. സനുജ, അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ സാക്ഷര കേരളം 100% സാക്ഷര കേരളം എന്നാണ്. ആ ഒരു കേരളത്തിനകത്താണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത്. എല്ലാവരും അല്ല എങ്കിലും ഒരു വിഭാഗം ആളുകളെങ്കിലും ഇതിനെ എതിർത്ത് രംഗത്ത് വരുന്നുണ്ട്. അതേത് വിഭാഗമാണെന്നുള്ളത് ഈ കാണുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായും അവർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ വിഷയങ്ങളിലെല്ലാം പ്രതിഫലിച്ച് കാണുന്നത് നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മോദി സർക്കാർ ഉള്ളിടത്തോളം കാലം ഇനിയും നമ്മുടെ രാഷ്ട്രം മുന്നേറിക്കൊണ്ടിരിക്കും ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ. മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള വടക്കേ ഇന്ത്യയുടെ ഒരു കാഴ്ച തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും അല്ലെ. 100 അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾ തുടർച്ചയായി ഭരിച്ച ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം ഒരു എന്താണ് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് അതിന്റെ ഔട്ട്ലുക്ക് പോലും മാറ്റിയെടുക്കാൻ മോദി സർക്കാരിന് സാധിച്ചു. നമ്മൾ ഒരു കാര്യം പറയാനായിട്ട്, അതായത്
ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരുപാട് നമ്മൾ പെൺകുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ഭ്രൂണഹത്യ അതുപോലെ തന്നെ നമ്മുടെ പല സംസ്ഥാനങ്ങളും സ്ത്രീകളുടെ ഒരു എണ്ണം വളരെയധികം കൂടുതലാണ്. അപ്പം അവരെയൊക്കെ നശിപ്പിച്ച് കളയണം. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്, നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ അത് സജീവമായ ഒരു കാര്യം തന്നെയാണ്. പെണ്ണാണെങ്കിൽ കൊല്ലപ്പെടുത്തുക, കൊന്നുകളയുക, വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുക, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുക, ഇങ്ങനെയുള്ള ശരിക്കും മാതാപിതാക്കൾ അല്ലെങ്കിൽ അമ്മ പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അത് വേറൊരു സംഭവം. എന്നിരുന്നാൽ പോലും അതിനെല്ലാം ഇപ്പോൾ ഒരു കുറവ് വന്നിരിക്കുകയാണ്. സ്ത്രീകൾ പഠിച്ചു മുന്നേറുകയാണ്, വിദ്യാസമ്പന്നരായി രാജ്യത്തെ സേവിക്കുകയാണ്, രാജ്യത്തിന്റെ വളർച്ചയിൽ അവരൊരു പ്രധാന പങ്ക് വഹിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരുക്കി കൊടുക്കുകയാണ് അല്ലേ. ഒരു സമത്വം അവർ തുല്യ സമത്വം, അത് ഏത് മേഖലയിലായാലും അവർക്ക് തുല്യമായി സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം കൊടുക്കുകയാണ് നമ്മുടെ മോദി സർക്കാർ. തീർച്ചയായും അഭിമാനം തോന്നുന്നില്ലേ സനജ? ഇങ്ങനെ ഒരു രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നതുള്ളത് തന്നെ ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്കറിയാം എന്താണ് നല്ലത്, എന്താണ് നല്ലതല്ലാത്തത്. ഈ വിഷയങ്ങളിലെ പ്രതികരണങ്ങളും നാം കണ്ടതാണ്. വിദ്യാസമ്പന്നരായ ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റങ്ങളെയും വികസനത്തെയും അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരമൊരു സമൂഹമാണ് ഇനി നമുക്കിടയിൽ വളർന്നു വരുന്നത്. ആ സമൂഹത്തെ നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഭാരതത്തെ ഒന്നാമതെത്തിക്കുന്ന, പുരോഗതിയുടെ വികസന കുതിപ്പിലെത്തിക്കുന്ന നല്ലൊരു നാളേക്കായി നമുക്ക് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.